അരിക്കൊമ്പനെ പിടിക്കാനുള്ള വനംവകുപ്പിന്റെ പരിശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് കേരള ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ബുധനാഴ്ചയോടെ അനുകൂല വിധി ലഭിക്കുമെന്നായിരുന്നു വനംവകുപ്പ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അരിക്കൊമ്പനെ പിടിച്ച് കൂട്ടിലടയ്ക്കുന്നതിന് പകരം ബദൽ മാർഗങ്ങൾ ഉണ്ടോ എന്നാണ് കോടതി ചോദിച്ചത്. ബദൽ മാർഗങ്ങളെ പറ്റി പഠിക്കാൻ അഞ്ചംഗ വിദഗ്ധ സമിതിയെ കോടതി നിയോഗിച്ചിട്ടുണ്ട്. വനംവകുപ്പ് ചീഫ് കൺസർവേറ്റർ, ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ, രണ്ട് വിദഗ്ധർ, കോടതി നിയോഗിക്കുന്ന അമിക്കസ് ക്യൂറി എന്നിവരാണ് സമിതിയിലുള്ളത്. ആനയുടെ ആവാസ വ്യവസ്ഥയിൽ എങ്ങനെ കോളനി സ്ഥാപിച്ചുവെന്നും കൊടും വനത്തിൽ ആളുകളെ കൊണ്ടുവന്ന് പാർപ്പിച്ചതുമാണ് പ്രശ്നങ്ങൾ കാരണമെന്നുമാണ് കോടതിയുടെ വിലയിരുത്തൽ. അരിക്കൊമ്പനെ പിടിച്ചാൽ മറ്റൊരു കൊമ്പൻ ഇറങ്ങില്ലേ എന്നും ജനങ്ങൾ മാറി താമസിക്കുകയാണ് ശാശ്വത പരിഹാരമെന്നും കോടതി നിരീക്ഷിച്ചു. മനുഷ്യനും മൃഗത്തിനും ഒരേ അവകാശമെന്നാണ് ഹൈക്കോടതി അരിക്കൊമ്പന്റെ വിഷയത്തിൽ എടുത്ത നിലപാട്. കുങ്കിയാനകളെ ചിന്നക്കനാൽ മേഖലയിൽ എത്തിച്ച് അരിക്കൊമ്പന് വേണ്ടി കെണിയൊരുക്കി കാത്തിരിക്കുകയാണ് വനംവകുപ്പ്. അരിക്കൊമ്പനെ പൂട്ടാൻ വേണ്ടി കോടനാട്ടിൽ ആനക്കൂടും സ്ഥാപിച്ചിരുന്നു. കുങ്കിയാനകളായ വിക്രമും കോന്നി സുരേന്ദ്രനും കുഞ്ചും സൂര്യനുമാണ് അരിക്കൊമ്പനെ പിടിക്കാനുള്ള സംഘത്തിലുള്ളത്. പ്രശ്നപരിഹാരത്തിനായി അരിക്കൊമ്പനെ മയക്കുവെടി വെച്ച് റേഡിയോ കോളർ സ്ഥാപിക്കാനുള്ള സാധ്യതകളും കോടതി ആരാഞ്ഞിട്ടുണ്ട്. കാട്ടാനകളുടെ മൂവ്മെന്റ്സ് നിരീക്ഷിക്കാൻ വേണ്ടിയാണ് റേഡിയോ കോളർ ഉപയോഗിക്കുന്നത്. ആനയുടെ ശരീരത്തിൽ ഘടിപ്പിക്കാവുന്ന ഉപകരണമാണ് റേഡിയോ കോളർ. സാറ്റലൈറ്റുമായി ബന്ധിപ്പിക്കുന്നതിനാൽ എത്ര ഉൾക്കാട്ടിലേക്ക് പോയാലും ലൊക്കേഷൻ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. രണ്ട് യൂണിറ്റുകളും ഒരു ബാറ്ററിയുമാണ് ഈ റേഡിയോ കോളറിനുള്ളത്. സാറ്റലൈറ്റുമായി ബന്ധിപ്പിക്കുന്ന GPS യൂണിറ്റും ലൊക്കേഷൻ മൂവ്മെന്റ്സ് ഡേറ്റകൾ ശേഖരിച്ച് വനംവകുപ്പിന് എത്തിച്ചു നൽകുന്ന GSM യൂണിറ്റും 5 വർഷം മുതൽ 10 വർഷം വരെ ലൈഫ് ലഭിക്കുന്ന ബാറ്ററിയും ഈ യൂണിറ്റിന്റെ ഭാഗമായുണ്ട്. എത്ര ഉൾവനത്തിലായാലും ആനയുടെ ലൊക്കേഷൻ എപ്പോഴും റേഡിയോ കോളറിൽ സാറ്റലൈറ്റ് വഴി സ്റ്റോർ ചെയ്തുകൊണ്ടേയിരിക്കും. ആനയുടെ ആവാസ സ്ഥലത്ത് ഏറ്റവും അധികം കവറേജ് ഉള്ള സിം ആയിരിക്കും GSM യൂണിറ്റിൽ ഉപയോഗിക്കുക. മൊബൈലിന് കവറേജ് കിട്ടുന്നതനുസരിച്ച് ഈ ലൊക്കേഷൻ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ബ്രൗസർ വഴിയോ കൃത്യമായി ട്രാക്ക് ചെയ്യാൻ സാധിക്കും. ഇനി ആന മൊബൈൽ കവറേജ് ഉള്ള സ്ഥലത്ത് അല്ലെങ്കിൽ പോലും ലൊക്കേഷൻ റേഡിയോ കോളറിൽ ശേഖരിക്കാൻ സാധിക്കും. ഏകദേശം 20,000 points ഇങ്ങനെ ശേഖരിക്കാൻ കഴിയുമെന്നാണ് വനംവകുപ്പ് പറയുന്നത്. മാർക്കറ്റിൽ ഏകദേശം 2 ലക്ഷത്തോളം ചെലവുണ്ട് ഒരു റേഡിയോ കോളറിന്. അരിക്കൊമ്പനെ റേഡിയോ കോളർ സ്ഥാപിച്ച് കാട്ടിലേക്ക് വിടുമോ അതോ മറ്റേതെങ്കിലും മാർഗങ്ങൾ സ്വീകരിക്കപ്പെടുമോ എന്ന് കോടതി വിദഗ്ധ സമിതിയുടെ പഠനത്തിന് ശേഷമായിരിക്കും തീരുമാനിക്കുക. ജനങ്ങളുടെ സുരക്ഷയ്ക്കായി വനംവകുപ്പും കുങ്കിയാനകളും ചിന്നക്കനാൽ വനമേഖലയിൽ തുടരണമെന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. കോടതി നിരീക്ഷണങ്ങൾക്കെതിരെ ചിന്നക്കനാൽ മേഖലയിൽ പ്രതിഷേധവും ശക്തമായിട്ടുണ്ട്. കോടതി വിധി തനിക്ക് അനുകൂലമായ കഥയെന്നും അറിയാതെ ചിന്നക്കനാലിൽ ഇണയും കുഞ്ഞിനുമൊപ്പം കറങ്ങി നടക്കുകയാണ് ഇപ്പോൾ അരിക്കൊമ്പൻ. കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ അരിക്കൊമ്പനെ പൂട്ടാൻ വനംവകുപ്പിന് കുറച്ചധികം പ്രയത്നിക്കേണ്ടി വരും.